ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പൈസി മസാല മാക്രോണി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഈവനിങ് സ്നാക്കായിട്ട് അല്ലെങ്കിൽ ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. 500 ഗ്രാം മാക്രോണിയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിന് ചിക്കൻ 300 ഗ്രാം ബോൺലെസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ ഞാൻ സോയാബീൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല ഹെൽത്തിയും കൂടിയാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ അതൊരു 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ തക്കാളി, ചിക്കൻ മാറിനേറ്റത്, കുറച്ച് മല്ലിയില, പിന്നെ സോക്ക് ചെയ്ത് വെച്ച സോയാബീൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഉള്ളിയും. ഇതൊക്കെ റെഡിയായാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനി മാക്രോണി വേവിക്കാനുള്ള വെള്ളം വെക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കാം. ഓയിൽ ഒഴിച്ചാൽ സ്റ്റിക്ക് ആവാതെ കിട്ടും. പിന്നെ തിളച്ച് വരുമ്പോൾ 500 ഗ്രാമിൻ്റെ മാക്രോണിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 8 to 10 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ കുക്കായിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ഈ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു പോകരുത്, അല്ലെങ്കിൽ ചിലപ്പം മാക്രോണി തമ്മിൽ ഒട്ടിപ്പിടിച്ച് നീറ്റുണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പാസ്തൻ്റെ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ഇതിൽ 2 സ്റ്റെപ്സാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വേവിക്കുന്ന ടൈം വെള്ളത്തിൽ ഓയിൽ ഒഴിക്കാനും, പിന്നെ സ്ട്രെയിനറിലിട്ട ശേഷം സാധാ വെള്ളം ഒഴിക്കാനും. ഇത് രണ്ടും ചെയ്താൽ മാക്രോണി പാസ്ത ഏത് ഷേപ്പിലുള്ളതായാലും സ്റ്റിക്കാവാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. നിങ്ങളടുത്ത് വേറെ ഏത് കുക്കിംഗ് ഓയിലാണ് ഉള്ളത് അതെടുത്താൽ മതി. ചിക്കൻ ഇപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളടുത്തിപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ബാക്കിയുണ്ടെങ്കിൽ 2-3 പീസ് എടുത്ത് അതിൻ്റെ എല്ല് മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2 സൈഡുമായാൽ പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിൽ തന്നെ മസാല റെഡിയാക്കിയാൽ മതി. ഇനി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. 3 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കുറച്ചൊന്ന് വാടി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 4 പച്ചമുളക്, ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. തക്കാളി 2 എണ്ണം മാത്രം എടുത്താൽ മതി, ചിലപ്പോൾ പുളി ഓവറായി പോകും. ഇതൊക്കെ വാടിയതിന് ശേഷം മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, പിന്നെ 2 എഗ്ഗ്, പിന്നെ സോക്ക് ചെയ്ത് വെച്ച സോയാബീൻ നല്ലവണ്ണം പ്രസ് ചെയ്ത് അതിലുള്ള വെള്ളം കളഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലിൽ ചെറുതായിട്ട് സ്പേസ് ആക്കിയിട്ട് 2 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മാത്രം എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. ഇനി സോയാബീനും ചിക്കൻ ഫ്രൈയും ആഡ് ചെയ്ത് കൊടുക്കാം. സോയാബീൻ വലുതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും സോയാബീനും ഇല്ലെങ്കിലും ഈ മസാലയിൽ വെറും 2 എഗ്ഗ് മാത്രം ആഡ് ചെയ്തിട്ടും ആക്കാം. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റിയാണ്. ഇനി ഈ ഒരു ടൈം ഉപ്പ് കറക്റ്റാണോ നോക്കണം.
ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്ത് അടച്ച് വെച്ച് ഒരു 5 to 10 minutes ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വെക്കുക. ഏകദേശം 10 minutes ആയിട്ടുണ്ട്. ഇനി മസാല മാക്രോണിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൈസി അത്ര ഇഷ്ടമല്ലെങ്കിൽ പച്ചമുളകും പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന മുളക് പൊടിൻ്റെ അളവ് കുറച്ചാൽ മതി. എന്നിട്ട് ഈ ടൈം 2 tablespoons ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മാക്രോണിൻ്റെ കൂടെ സോയാബീൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ ഒഴിവാക്കിയിട്ട് സോയാബീൻ മാത്രം ആഡ് ചെയ്താലും മതി. ഏത് വിധത്തിലാക്കിയാലും ശരിക്കും നല്ലൊരു ടേസ്റ്റിയാണിത്. ലാസ്റ്റ് കുറച്ച് കൂടി മല്ലിയിലയും പിന്നെ 1/4 teaspoon ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.